ഹലോ, സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ റെഡ് കാർപ്പറ്റുമായി ഞാൻ മാത്തുക്കുട്ടി. മലയാളി തമിഴിൽ നിന്നും തിരിച്ചു പിടിച്ചൊരു നായിക പ്രയാഗ മാർട്ടിനാണ് ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ. നമസ്കാരം മാത്തുക്കുട്ടി. It's Red Carpet with RJ Mathukkutty. പ്രയാഗ ഈ പേരെ കേൾക്കുമ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ കുറെ സ്നാനഘട്ടങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. കർണപ്രയാഗ്, രുദ്രപ്രയാഗ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. ഈ പേരാരട്ടെ? ഈ പേര് എന്റെ അമ്മയാണ് ഇട്ടത്. പിന്നെ പറഞ്ഞാലും ശരിയാണ്, ഇതൊരു നോർത്ത് ഇന്ത്യൻ നെയിം ആണ്. പൊതുവെ അവിടെ കുട്ടികൾക്ക് സാധാരണ ഇട്ട് വരുന്ന പേരാണ് പ്രയാഗ് അല്ലെങ്കിൽ പ്രയാഗ. ബട്ട് ഐ തിങ്ക് ഡൗൺ സൗത്ത് ഇതൊരു ഡിഫറെന്റ് യുണീക് പേരാണ്, അധികം ആർക്കും ഇല്ലാത്ത പേരാണ്. എവിടുന്ന് കിട്ടി അമ്മക്ക് ഈ പേരെന്ന് വിചാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ പേരിടാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? ആ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് വേറെ ഒരു പേരും കിട്ടിയില്ല എനിക്കിടെ. പക്ഷെ അത് മാത്രം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ബിക്കോസ് കൊറേ പേര് എന്നെ കോംപ്ലിമെന്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്റെ പേര് കാരണം. പിന്നെ ഈ പേരിന് റിവർ ഓഫ് ലവ് എന്നാണ് വേറൊരു ലിറ്ററൽ മീനിങ് ഉള്ളത്, സ്നേഹനദി. നല്ല ഒഴുക്കോട് കൂടിയിട്ടാണ് എന്തായാലും പ്രയാഗയുടെ ജീവിതം. പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു കവറുകളായി, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മിഷ്കിന്റെ സിനിമയിലേക്ക് പിശാച് എന്ന് പറഞ്ഞിട്ട് ചാടി. ഇപ്പൊ ഒഴുക്ക് കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ? അങ്ങനെ തന്നെ പോട്ടെ. ആളുകൾക്ക് ഇപ്പോഴും മിഷ്കിന്റെ നായിക അതല്ലെങ്കിൽ ഒരു മുറി വന്ന് പാത്തായുള്ള നായിക എന്നുള്ള രീതിയിൽ മാത്രമേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് പ്രയാഗ മാർജി? ഞാൻ ഇപ്പോൾ സെന്തരസിൽ പഠിക്കുന്നു. അതിലുപരി ഞാൻ എന്റെ പേരന്റ്സിന്റെ ഏക മകളാണ്. ഒറ്റപുത്രിയാണ്. അതെ. ഒന്നുള്ളെങ്കിൽ ഒലക്കയ്ക്ക് മുട്ടണം എന്ന് പറഞ്ഞ കാർന്നോമാർ ശരിക്കും നന്നായിട്ട് മുട്ടിയാണ് വളർത്തിയത്. അതെ അതെ. എന്താ പറയാ, കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറുതിലെ നല്ല തല്ലും പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല കുറുമ്പിയായിരുന്നു. പക്ഷേ എന്നാലും ഗുഡ് ഗേൾ തന്നെയായിരുന്നു, വലിയ വഴക്കൊന്നും കേൾപ്പിച്ചിട്ടില്ല. പ്രയാഗ അഭിനയിച്ച സിനിമകളുടെ പേര് നോക്കുകയാണെങ്കിൽ ഭയങ്കര രസം. ഏറ്റവും ആദ്യം തന്നെ പിശാച്, പിന്നെ ഇപ്പൊ ഒരു മുറി വന്ന് പാർത്തായ. ഇതെന്താ ഞെട്ടിക്കാനുള്ള ശ്രമത്തിലാണ് മൊത്തം പേര്. എനിക്കെന്തോ സ്ക്രിപ്റ്റ്സ് ഞാൻ കുറെ കേട്ടിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ പക്ഷെ 11th and 12th എനിക്ക് അങ്ങനെ ഫിലിംസ് ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നില്ല. ഞാൻ സയൻസ് ആയിരുന്നു എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അപ്പൊ വന്ന സ്ക്രിപ്റ്റ്സില് മിഷ്കിൻ സാറിന്റെ പിശാച് എന്നുള്ള ഒരു സിനിമ ഞാൻ ചൂസ് ചെയ്യുന്നതല്ല, അത് മിഷ്കിൻ സാർ അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നെ ചൂസ് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോ മലയാളത്തിലെ പിശാചിന് ശേഷം ചെയ്ത സിനിമ ഇസ് നോട്ട് ഒരു മുറേ വന്ത് പാർത്തായ. ആദ്യം ചെയ്തത് പാവയാണ്. റിലീസ് ആയത് ഒരു മുറേ വന്ത് പാർത്തായ. ഇതിലെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാം ഒരു ഒരു ഡിഫറെന്റ് ടച്ച്, ഒരു ഡിഫറെന്റ് സംഭവം ഉള്ള ഒരു കഥാപാത്രങ്ങളാണ്. അതെ അതെ, എക്സാക്ട്ലി ദാറ്റ് എക്സ്ട്രാ തിങ്. ഏറ്റവും ആദ്യം കവർ ഗേൾ ആയിട്ട് വരുന്ന സമയത്തും സ്വാഭാവികമായിട്ടും സിനിമ തന്നെയായിരുന്നു പ്ലാൻ? ഞാൻ 11th കവർ ഗേൾ ആവുന്നത്. പക്ഷേ ഒരിക്കലും അപ്പൊ ഒരു സീരിയസ് ആയിട്ട് നമുക്ക് കരിയറിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രായോ മെച്യൂരിറ്റി ഒന്നും അല്ല. അങ്ങനെയല്ല, ഐ വാസ് വെരി പാഷനേറ്റ് അബൌട്ട് ഓൾ ഓഫ് ദീസ്. മോഡലിംഗ് ആവട്ടെ, ആക്ടിംഗ് ആവട്ടെ, I was more inclined to arts basically as a person. അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എന്നെ കൊക്കിൽ ഒതുങ്ങാവുന്നൊക്കെ ഞാൻ എടുക്കാറുള്ളൂ, തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കാറുണ്ട്. അതെ, അതുകൊണ്ട് ആ പണിക്ക് ഞാൻ അങ്ങനെ അധികം പോവാറില്ല. എനിക്ക് പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട് അതിനകത്തൊന്നും. എന്തൊക്കെയാണ് പ്രയാഗയ്ക്ക് പറ്റാത്ത കാര്യങ്ങൾ, അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പോവാം. അയ്യോ, പ്രയാഗനെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരുടെയും ശ്രദ്ധിക്ക്, പ്രയാഗനെ പരിചയപ്പെടാൻ പോകുന്നവരുടെ എല്ലാവരുടെയും ശ്രദ്ധിക്ക്. എല്ലാവരും ശ്രദ്ധിക്കുക, അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് എന്നല്ല, കൊറേ കൊറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ഞാൻ പറയില്ല. ഞാനൊരു നായിക ആകേണ്ട ആളാണ് അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നത് മുതൽക്ക് എന്തൊക്കെയായിരുന്നു പ്രയാഗയുടെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ? അങ്ങനെ ഇപ്പൊ എടുത്തു പറയാൻ എനിക്കിങ്ങനെ 1, 2, 3 എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഹിസ്റ്ററിയില് നമ്മള് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ 10 കാരണങ്ങൾ അങ്ങനെയല്ല. പക്ഷേ ഇൻ ടൈം, ഇൻ ദ പ്രോസസ് ഞാൻ കുറേയൊക്കെ മാറിയിരുന്നു. ഫ്രം ഞാൻ കുഞ്ഞിലെ എങ്ങനെയായിരുന്നു ഫോർ സിനിമ അല്ലെങ്കിൽ ഫോർ പാഷൻ, ഞാനൊരു പോയിന്റിൽ ഞാൻ റിയലൈസ് ചെയ്യായിരുന്നു, ആ ദിസ് ഇസ് മൈ പാഷൻ, ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു, ദിസ് ഇസ് വെയർ ഐ വോണ്ട് ടു എക്സിൽ, ദിസ് ഇസ് വെയർ ഐ വോണ്ട് ടു പെർഫോം എന്നൊക്കെ ഞാൻ. പെട്ടെന്നൊരു നാഗവല്ലിയിലേക്ക് ചേഞ്ച് ഓവർ പറ. അയ്യോ, നാഗവല്ലി എന്നൊന്നും പറയല്ലേ, ഇതിപ്പോ എനിക്ക് സ്റ്റാംപ്ഡ് ആണ് ആ പേര്. ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ്, പിന്നെ അല്ലാതെ വീട്ടിലെ സ്വഭാവം, കൂട്ടുകാരുടെ കുടിച്ച് ഇതൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഏക മകളല്ലേ. വാശിക്കും വഴക്കിനും ഒന്നും യാതൊരു കുറവില്ല. വീട്ടില് ഞാൻ ഏറ്റവും കൂടുതൽ തല്ലു പിടിക്കുന്നത് എന്റെ ഫാദർ ആയിട്ടായിരിക്കും, അപ്പയായിട്ടായിരിക്കും. മനുഷ്യൻ ഇത് തന്നെ എല്ലാരും പറയാറുള്ളത്.
ഇപ്പൊ പ്രയാഗന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ജീൻസും ടോപ്പുമാണ് വേഷം. പക്ഷെ സ്ക്രീനിൽ ഇങ്ങനെയല്ല ഞാൻ കണ്ടിരിക്കുന്നത്. ഈ ധാവണയെ കിട്ടി നടക്കാനായിട്ട് വലിയ പാടായിരുന്നു. വലിയ പാടൊന്നും ഉണ്ടായില്ല. എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഒരു കോസ്റ്റ്യൂമാണ് ധാവണി എന്നൊക്കെ ഉള്ളത്. വെരി ട്രഡീഷണൽ. പക്ഷെ എങ്കിൽ പോലും ക്യാരക്ടർ ആവാൻ അതൊരു 1990s 2000s നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ നമ്മുടെ മാനറിസംസ് ജെസ്റ്റേഴ്സ് എല്ലാം നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ പഴയ ജനറേഷൻ പുതിയ ജനറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ആരോ പറഞ്ഞു ആ കൊച്ചു അത് ഇട്ടിട്ട് വെറുതെ തട്ടി വീഴായിരുന്നു. അയ്യോ ആരെ പറഞ്ഞ സത്യം അത് ആണല്ലേ. ധാവണി ഉടുത്ത് തട്ടി വീട കുറെ ഇൻസിഡൻസ് ഉണ്ട്. എസ്പെഷ്യലി സോങ് ഷൂട്ടിനൊക്കെയാണ്, സോങ് കട്സ് ഒക്കെ എടുക്കുമ്പോ ഈ വരമ്പത്ത് കൂടെ നടക്കുന്ന സീൻസ് ഒക്കെയാണ്. വരമ്പെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ഇറങ്ങി നടന്ന ഒരു പരിചയം എനിക്ക് മുൻപില്ല. അപ്പോ ഇത് കൂളായിട്ടാ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് നടന്ന് അതെ കൂടെ ഉണ്ണി ഉണ്ടാവും കേട്ടോ. തട്ടി വീഴുക എന്നുള്ളത് പതിവായിരുന്നു. ഉണ്ണി മുകുന്ദൻ എന്ന നായകൻ എങ്ങനെയുണ്ട് കക്ഷി? വെരി നൈസ് മാൻ, ഹീസ് എ ജെന്റിൽമാൻ. നല്ല കോസ്റ്റാറാണ്. അയ്യോ സൂപ്പർമാൻ, യെസ് ഹീ ഈസ് എ സൂപ്പർമാൻ. ഹീ ലൈക്സ് ഹിം ടു ബി കോൾഡ് എസ് എ സൂപ്പർമാൻ. അതിന്റെ സൂപ്പർമാൻ ഫാനാണ്. പിന്നെ എന്താണ്, ഉണ്ണി ഭയങ്കര നല്ലൊരു അമേസിംഗ് കോസ്റ്റാർ ആണ്. ഐ ഫെൽ റിയലി ലക്കി ടു ഹാവ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഉണ്ണി, ബിക്കോസ് ഹെൽപ്ഫുൾ ആണ്, കോപ്പറേറ്റീവ് ആണ്. മാത്രമല്ല ഉണ്ണിയുടെ ഇൻവോൾവ്മെന്റ് ഇൻ ദ പ്രോജക്റ്റും ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ്. ഉണ്ണി തന്നെ ഒരിക്കൽ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മുറി വന്ന് പാർട്ടായാലും പ്രയാഗനെ പോലെ ഒരു നായികനെയാണ് എനിക്ക് ജീവിതത്തിൽ ആവശ്യം. അത് ക്യാരക്ടറാണ്, പാർവതി എന്ന് പറയുന്ന ഞാൻ ചെയ്ത ക്യാരക്ടർ പോലത്തെ ഒരു നായികനെയാണ് എനിക്ക് ജീവിതത്തിൽ. പ്രയാഗി പോലെയല്ല അതിലത്തെ പ്രയാഗ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെയുള്ള ഒരു നായികനെയാണ് എനിക്ക് ജീവിതത്തിൽ ആവശ്യം എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ഇപ്പൊ കറക്റ്റാണോ? നമുക്ക് ആ ക്വസ്റ്റ്യൻ വേണോ? പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. ഒരു മുറ ചെയ്ത് ഇല്ലാത്ത ഗോസിപ്പ് ഇവിടെ മാത്തുക്കുട്ടി എടുത്ത് സംസാരിച്ചിണ്ടാവുന്നാ എനിക്ക് തോന്നുന്നത്. ശരി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഇല്ല ഇതിൽ ശരിയാവില്ല, ഞാൻ എന്ത് പറഞ്ഞാലും ആക്ച്വലി അത് ആൾക്കാർക്ക് വളരെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ആലോചിക്കുക, അതിനുശേഷം മാത്രം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഫ്രെയിം ചെയ്യാം. ഞാൻ എന്തായാലും ഈ ചോദ്യത്തിന് വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. വെയിറ്റ് ചെയ്യുക ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായിട്ട്. ഇത് റെഡ് കാർപ്പറ്റ്, ഞാൻ മാത്തുക്കുട്ടി. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കോ. അല്ല മാത്തുക്കുട്ടി, അയ്യോ. ഓക്കെ, അപ്പൊ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ പ്രയാഗ മാട്ടിന് അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ മതി എനിക്ക് ജീവിതത്തിൽ കൂട്ടിന് എന്ന് പറയാനുള്ള കാരണം? അത് ഉണ്ണി അങ്ങനെ പറഞ്ഞത് ഇസ് ബിക്കോസ് പാർവതി എന്ന് പറയുന്ന ഞാൻ പ്ലേ ചെയ്യുന്ന കഥാപാത്രം വളരെ നാടൻ കഥാപാത്രമാണ്. ഉണ്ണി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ണിയുടെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫ്യൂച്ചർ വൈഫ് ഇസ് ദാറ്റ് കൈൻഡ്, പാർവതിയെ പോലെ. അപ്പോ ഒരു പക്ഷേ ആ ക്യാരക്ടർ ഉണ്ണി, അയ്യോ അയ്യോ അത് ശരിയാവില്ല, അയ്യോ ഇത് എങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞു ഞാൻ ആ പ്രോഗ്രാം കണ്ടിരുന്നു. പക്ഷെ ഉണ്ണി വളരെ അതൊരു കണ്ട് ഞെട്ടിയൊന്നുമില്ല, ബിക്കോസ് എനിക്കറിയായിരുന്നു ഉണ്ണിക്ക് ഉണ്ണിയുടെ അങ്ങനെയല്ല മാത്തുക്കുട്ടി, അങ്ങനെയല്ല. അയ്യോ ദൈവമേ, ഇത് കേട്ട് ഇനി ആൾക്കാർ എന്തൊക്കെ മിസ്ഇന്റർപ്രിറ്റേറ്റ് ചെയ്യും. ഷേ, അതും തെറ്റി, മനസ്സിൽ കുറ്റബോധം തോന്നി കഴിഞ്ഞാ പിന്നെ മാത്തുക്കുട്ടി എന്തോ എന്നെ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ഉണ്ണിനെ നമുക്ക് കോൺ കോൾ എടുക്കാം. ആ ശരി. ഈ ടോൺ കോപ്പി ചെയ്യാൻ സ്റ്റാറും 9 അമർത്തു. ഹലോ, ഉണ്ണി മാത്തുക്കുട്ടി. എന്റെ കൂടെ പ്രയാഗയുണ്ട്. പ്രകാശ് ചേട്ടാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ട് കഴിഞ്ഞപ്പോ ഉണ്ണിയെ വിളിച്ചിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ എടുക്കാന്ന് വെച്ചിട്ട് വിളിച്ചതാ. അല്ല അല്ല അല്ല, ഫോണെ ഫ്രണ്ട് അല്ല. ഇതെന്താ സംഭവം വെച്ചാല്, ഉണ്ണി ഒരു വേദിയിൽ പരസ്യമായി പറഞ്ഞു അത്രേ, പ്രയാഗ മാർട്ടിൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ ഒരു കഥാപാത്രത്തെയാണ് എനിക്ക് ജീവിതത്തിൽ നായികയാക്കാനായിട്ട് ഇഷ്ടം. ഞാൻ പാർവതിയുടെ ക്യാരക്ടർ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പയ്യനും ഇഷ്ടമായി പോകുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പൊ അത് അത് പറഞ്ഞു ഞാൻ ഇവിടെ പ്രയാഗയ്ക്ക് അത് കേട്ടിട്ട് ഭയങ്കര ഡൗട്ട്. ഇനിയിപ്പോ ക്യാരക്ടർ ആണോ ഉദ്ദേശിച്ചത്, പ്രയാഗേനെയാണോ ഉദ്ദേശിച്ചെന്നുള്ള കാര്യത്തില്.
എന്താ പറയാ, പ്രയാഗയെ കുറിച്ച് എങ്ങനെയാന്ന് അറിയാം? പ്രയാഗ ലൊക്കേഷനിൽ വരുമ്പോ കുറച്ചിങ്ങനെ ടീഷർട്ട് ജീൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് വരും. അപ്പൊ എല്ലാരും ഞാൻ ഉൾപ്പെടെ പ്രയാഗം അങ്ങനെ എല്ലാരും ഒരു ഡൗൺ ആയിട്ട്. പിന്നെ പുള്ളിക്കാരത്തി മറ്റേ പാർവതിയുടെ വേഷത്തിൽ പുറത്ത് വരുമ്പോ എല്ലാരും ഹൈ പ്രയാഗ ഹൈ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇങ്ങനെ എന്തൊക്കെ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രയും ക്യാരക്ടേഴ്സിനോട് ആൾക്കാർക്ക് വരുന്ന ഒരു ഇഷ്ടം. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ഉദ്ദേശം പറഞ്ഞില്ല. ഉണ്ണിമുകുന്ദൻ ഒന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു കൊടുക്കാമോ മാത്തുക്കുട്ടിയോട്, ഞാൻ എത്ര പാവാണെന്ന്, ഇത്രയും ഇന്നസെന്റ് സോളിനെ ഈ ക്യാബിനിലിട്ട് ഇങ്ങനെ റാഗ് ചെയ്യാ. കോളേജിൽ പോലും മാത്തുക്കുട്ടി എന്നെ ഒരു സീനിയറും ഇങ്ങനെ റാഗ് ചെയ്തിട്ടില്ല കേട്ടോ. ഉണ്ണി ഇത് പ്രയാഗ ഇവിടെ ഞാൻ പാവാണ് പാവാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. സത്യമാണ് പ്രയാഗ, അതിപ്പോ പ്രയാഗ പാവാണോ ഇതൊന്നല്ല, പ്രയാഗയ്ക്ക് വല്ല ഇഷ്ടമുണ്ടോ എന്നാണ് മാത്ത് ചോദിക്കാൻ വന്നത്. അത് ഉണ്ണിക്ക് കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. ഉണ്ണി ഉണ്ണി സംഭവിച്ച കാര്യം ഞാൻ പറയാം. ഉണ്ണി ഇപ്പൊ ഇത് ഇത്ര നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു, പക്ഷെ പ്രയാഗയ്ക്ക് ഉള്ളിൽ നിന്ന് പറയാൻ പറ്റണല്ലോ. ഞാൻ അവസാനം അല്ല പിന്നെ ചുമ്മാ നമ്മളിങ്ങനെയിട്ട് റാഗിയായിരുന്നു മാത്തുക്കുട്ടി. ഞാൻ ഉണ്ണിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം എന്താ പറയാ, എത്ര നാൾ തൊട്ട് സിനിമ കാണുന്ന ആളാ, പക്ഷെ ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ റൂമേഴ്സും ഗോസിപ്സ് ഒക്കെ പേടിയുള്ള കാര്യം, സത്യം പറയാലോ. അല്ലെ, ഇനിയിപ്പോ പ്രയാഗയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് ആഗ്രഹം ഉണ്ടെച്ചാല് പിന്നെ ഞാൻ വഴി നിങ്ങളുടെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല, ആഗ്രഹമുള്ളൂ ഞാൻ ആഗ്രഹം ഇപ്പൊ പറയാം. പറഞ്ഞോ. എന്റെ കോസ്റ്റാർ ഉണ്ണി മുകുന്ദന്, ഉണ്ണി മുകുന്ദൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടട്ടെ. ശരി, കിട്ടട്ടെ. പ്രയാഗയാകാൻ പ്രയാഗ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നില്ലേ. ഇനി ഉണ്ടെന്ന് പറയാൻ പാടില്ല. ഇനി നിങ്ങളെ നിങ്ങളുടെ പാടായി, നിങ്ങളെ ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി ഒരാള് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇഷ്ടമില്ല എന്ന് പറയിപ്പിച്ചില്ല മാത്തു. ഈ വേളയിൽ ഉണ്ണി മുകുന്ദനോട് ഞാൻ എന്താ പറയാ, ഖേദിക്കുന്നു, ഖേദിക്കല്ല, വെരി ഓൾ ദി ബെസ്റ്റ് ഞാൻ ആശംസിക്കുകയാണ്. ബിക്കോസ് ഹീ ഈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഷൂട്ടിംഗ് ഫോർ ജനത കാരേജ്. താങ്ക് യു സോ മച്ച്. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ട് പൊക്കുന്നുണ്ടല്ലോ. അതെ, പിന്നെ പ്രയാഗ വേണമെങ്കിൽ പറയാം, ഈ ഒരു മുറിയെ വന്ന് പാർത്തായ സിനിമ കാണാത്തവർ സിനിമ പോയി തിയേറ്ററിൽ കാണണം. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് തിങ്. പിന്നെ റേഡിയോക്ക് ഇവിടെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പ്രയാഗയ്ക്ക്, അത് ഇത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ശരി, മാത്തുക്കുട്ടി ബൈ. ഈ കഥയുടെ ബാക്കി എന്താവും എന്നെനിക്കറിയില്ല. എന്തായാലും തൽക്കാലത്തേക്ക് ഉണ്ണി പോയി, പക്ഷെ പ്രയാഗ നമ്മുടെ കൂടെ തന്നെയുണ്ട് റെഡ് കാർപ്പറ്റിൽ. മിഷ്കിന്റെ പിശാച് എന്ന സിനിമയ്ക്ക് മുൻപ് പ്രയാഗയ്ക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ സിനിമയായിട്ട്? ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത് വാസ് ഫോർ സാഗർ ഇലിയസ് ജാക്കി, ഡയറക്റ്റഡ് ബൈ അമൽ നീരദ്. സാഗർ ഇലിയസ് ജാക്കി, ഈ മുഖം അവിടെ, ഈ മുഖം വളരെയധികം മാറിയിട്ടുണ്ട്. വെൻ ഐ കെയിം ടു, ഞാൻ വളർന്നു വന്നപ്പോ എന്റെ മുഖം നന്നായിട്ട് മാറി. എനിക്കറിയില്ലാത്ത പുതിയ ഇൻഫർമേഷൻ കൂടി കിട്ടി. സാഗർ ഇലിയസ് ജാക്കിയില് ഞാൻ ലാലേട്ടൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന് ഫ്രണ്ട്സ് ഉണ്ട്. അതിലെ ഒരു വെരി ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ വിച്ച് ഇസ് സിമ്രന്റെ ബ്രദർ ആണ്, സുമിത് ആണ് അത് ചെയ്തത്. അപ്പോ ഹിസ് സിസ്റ്റർ ആയിട്ട്. സോ മൈ ഫോർ മീ ദ മൂവി ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത് വാസ് അലോങ് സൈഡ് ലാലേട്ടൻ. ആൻഡ് ആ ഒരു ലാലേട്ടനും ഈ കുട്ടിയും തമ്മിലുള്ള ഒരു സീനാണ് ഫസ്റ്റ് ആയിട്ട് എന്റെ ലൈഫില് സിനിമ എന്ന് പറയുമ്പോ എടുത്തു പറയാനുള്ളത്. സോ ദാറ്റ് വാസ് മൈ സ്റ്റാർട്ട്. എങ്ങനെയായിരുന്നു മോഹൻലാലിനോടൊപ്പം തുടക്കം? ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ബിക്കോസ് ഞാൻ സെവൻത് ഗ്രേഡ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തൊരു ക്യാരക്ടറാണത്. ഏതൊരു കുട്ടിയും ആ പ്രായത്തിൽ മോഹൻലാൽ ഉള്ളൊരു സിനിമയിൽ ഒരു ചെറിയ റോൾ എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് തോന്നും. മോഹൻലാൽ തന്നെ ആറാം തമ്പുരാൻ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പോലെ നല്ല രാശിയുള്ള തുടക്കം എന്റെ കൂടെ. തീർച്ചയായിട്ടും യെസ്, ബിക്കോസ് ഇപ്പോ എന്താ പറയാ, പിശാച് ചെയ്തു, അതിനുശേഷം പാവ ചെയ്തു ഒരു മുറി, ഇനിയിപ്പോ ഉള്ളത് ഒരേ മുഖമാണ്. പാപ്പനെ കുറിച്ചും വർക്കിയെ കുറിച്ചും, അതായത് പാവ, ആ സിനിമയിലും എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ കുഞ്ഞുകുട്ടി തന്നെയാണ്. കുഞ്ഞുകുട്ടി അല്ലോ, വലിയ കുട്ടി തന്നെയാണ്. പക്ഷെ അതെനിക്ക് ഇഷ്ടമായി, കുഞ്ഞുകുട്ടിയാ നല്ലത് ആണല്ലേ. കുഞ്ഞുകുട്ടിയാണല്ലോ, സത്യാണല്ലോ. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന മാത്തുക്കുട്ടിയുടെ വിചാരം? പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട്. എന്ത്?
ചോദിക്കാൻ പാടില്ല. പെൺകുട്ടികളോട് എന്റെ വയസ്സ് എത്ര ഉണ്ട് വിചാരെന്ന് ചോദിക്കുമ്പോ എന്നെ ഇൻസൾട്ട് ചെയ്യണ പോലെ ഇങ്ങനെ ആൻസർ തന്നെ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് അറിയോ? മാത്തുക്കുട്ടിയുടെ ക്വസ്റ്റ്യൻസിനൊന്നും ഞാൻ ആൻസർ ചെയ്യില്ല. അങ്ങനെ പറയാൻ പറയില്ല. എന്താ ഞാൻ പറയട്ടെ? 16-17 മാക്സിമം. ആ കുഴപ്പമില്ല. പാപ്പനെ കുറിച്ചും വർക്കയെ കുറിച്ചും ഈ സിനിമയിലും എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ കുട്ടിയാണ് നായിക. ഇപ്പൊ പ്രശ്നം തീർന്നു. ഓക്കെ, എന്താണ് പാവ? പാവ ഇസ് ആക്ച്വലി എ സ്റ്റോറി ടേൽ അബൌട്ട് ടു ഫ്രണ്ട്സ്, അതായത് മുരളി ഗോപി ആൻഡ് അനൂപ് മേനൻ. മുരളിയേട്ടനും അനൂപേട്ടനും ചെയ്യണ കഥാപാത്രങ്ങൾ പാപ്പൻ വർക്കി. ഇവർ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ കഥയിൽ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ്. അതിൽ നല്ല രസമുള്ള ഒരു പാട്ടുണ്ട്, പൊടിമീശ മുളയ്ക്കണ കാലത്ത്. അതെ, പൊടിമീശ ബാൻഡ് മുഴങ്ങ നേരത്ത്. അങ്ങനെ എന്തൊരു വരികളല്ലേ. അതിലെ നസ്രാണി പെണ്ണാണ് നമ്മൾ. അതെ. ഞാൻ പാട്ടിനെ പറ്റി ആദ്യം പറയാം. പാട്ട് എനിക്ക് വളരെ ക്ലോസ് ടു മൈ ഹാർട്ട് ആണ്. ബിക്കോസ് പാടട്ടെ. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളില് പള്ളിയിലെത്തിയത് എന്തു കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പാട്ടുപാടി വർത്തമാനം പറഞ്ഞ് പ്രയാഗ മാർട്ടിനാണ് റെഡ് കാർപ്പറ്റിൽ ഒരേ മുഖം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിലും അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റും ആളുകളും ബഹളവും ഒക്കെ ഉള്ളൊരു സെറ്റ് ഒരേ മുഖത്തിന്റെ ആയിരിക്കും. ഡെഫിനറ്റ്ലി യെസ്. മിഷ്കിൻ സാറിന്റെ പിസാസ് വളരെ സീരിയസ് സെറ്റായിരുന്നു. പാവയും ഒരുവിധം കുറച്ചൊക്കെ സീരിയസ് സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് കൂടെ ഉള്ളത്. പിന്നെ ഒരു മുറി വന്ന പാർട്ടായ വാസ് ഫൺ. ഓക്കെ, ദാറ്റ് വാസ് റിയൽ ഫൺ. ബട്ട് അതിൽ നിന്ന് വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരേ മുഖം. ധ്യാൻ ഉണ്ട്, അജു ചേട്ടനുണ്ട്, പിന്നെ അർജുൻ, ദീപക്, യാസർ, ഗായത്രി, സുരേഷ്, ലോട്ട് ഓഫ് അതർ പീപ്പിൾ ടു. ഞങ്ങള് 80s കോളേജ് ക്യാമ്പസ്, അതാണ് ഞങ്ങളുടെ ഒരു ഇത്. അപ്പോ പറയണോ, ധ്യാനും അജു ചേട്ടനൊക്കെ ഉള്ളപ്പോ സെറ്റ് എന്തായാലും ചിരിയും തമാശയും ജോക്സും, അവരുടെ കെമിസ്ട്രി ഇസ് അത് പറയാതിരിക്കാൻ പറ്റില്ല. ധ്യാന്റെയും അജു ചേട്ടന്റെയും അവര് ദേ ബീൻ ഫ്രണ്ട്സ് ഫോർ ലൈക്ക് സോ ലോങ് നൗ. സോ അവരുടെ കെമിസ്ട്രി ഇസ് നമുക്ക് ഒരു പുറത്തുനിന്ന് ഒരു ഔട്ട്സൈഡറിനെ പോലെ നോക്കിക്കാണാം വലിയ രസകരമായ ഒരു കാര്യമാണ്. ഗായത്രി സുരേഷിന്റെ കൂടെ കുറച്ചു കാലം കൂടിയിട്ട് അവസാനം തൃശൂർ ഭാഷയൊക്കെ പഠിച്ചോ? ഇല്ല. ഗായത്രി ഉണ്ടല്ലോ, ഓ ഷീ ഈസ്, ഐ ലവ് ഹർ. പാവങ്ങളുടെ സണ്ണി ലിയോൺ. അതെ അതെ അതെ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസ്. ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒഫ്കോഴ്സ് നമുക്കറിയാം ഷീ ഈസ് എ ഗുഡ് ആക്ട്രസ്. പക്ഷെ ഇതിനകത്ത് ഇപ്പം എന്താ പറയാ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഗായത്രി എങ്ങനെ അഭിനയിച്ചിട്ടുള്ളതെന്ന്. ഷീ ഈസ് ഡൺ എ ബ്രില്ലിയന്റ് ജോബ്. പാവ ഒരു മുറി വന്ന് പാർത്തായ ഒരേ മുഖം, ഇതിലൊക്കെ ഇങ്ങനെ പഴയ കാലം നായികയാണല്ലോ, ആ ഒരു ലുക്കോട്ട് എനിക്ക് തോന്നുന്നില്ല നേരിട്ട് കാണുന്ന സമയത്ത്. എനിക്കും അറിയില്ല കേട്ടോ, എന്റെ ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ജീൻസും ടോപ്പിലും ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് എന്നെ പഴയകാല ഒരു ഇതായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും, എനിക്കറിയില്ല. അത് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് is actually a difficult thing ആണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഐ ഡോണ്ട് നോ, ഐ ബിൻ എനിക്ക് ലക്കി ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് എന്തുകൊണ്ടും ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രസന്റ് ലൈഫ് ക്യാരക്ടർ പ്ലേ ചെയ്യാം, അതെപ്പോഴും നമുക്ക് വരുന്ന ഇതാണ്. എൻ്റെ കാര്യത്തിൽ അങ്ങനെ വന്നിട്ടില്ല, അതിന് വരണം. പക്ഷെ എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു എന്താ പറയുക യൂഷ്വൽ തിങ് ആണ്, നമുക്ക് ഇപ്പോൾ ഉള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ, അതായത് ഈ ഒരു ടൈമിൽ പഴയകാല സ്റ്റോറീസ് വരുന്നത് വളരെ അപൂർവമാണ്, വിരളമാണ്, നോട്ടഡ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള 3 സിനിമകളിൽ എനിക്ക് പീരിയോഡിക് ഒരു ഇത് ആ കാലഘട്ടം കാണിക്കുന്ന സിനിമകളിൽ ഭാഗമാവാൻ പറ്റിയതിൽ വലിയ ഭാഗ്യം തോന്നുന്നു. പ്രയാഗ എന്നുള്ള പേര് തന്നെ ഭയങ്കര ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒഴുക്ക് നല്ല ഒഴുക്കോട് കൂടി തന്നെ മുന്നോട്ട് പോട്ടെ, അനസ്യൂതമായിട്ട് തുടരട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് മാത്തുക്കുട്ടി. ഈ പറഞ്ഞ കാര്യത്തെ ഞാൻ വലിയൊരു അർത്ഥം വെച്ച് നോക്കി കാണുന്നു. ബിക്കോസ് എന്താന്ന് വെച്ചാൽ, പോസിറ്റീവ് വൈബ്സും മാത്രമല്ല പ്രേക്ഷകരുടെ ഓഡിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ആക്ടർ ആയാലും അവസാനം അൾട്ടിമേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത് പ്രസന്റ് ദ മൂവി ടു ദി ഓഡിയൻസ് ആണ്. അപ്പോൾ അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടത്. ഐ ഹോപ്പ് എന്താ പറയുക, അതെല്ലാം എന്നെ തുണയ്ക്കും എന്ന് ഫോർ മൈ റെസ്റ്റ് ഓഫ് ദ ജേർണി. താങ്ക് യു സോ മച്ച്. This is Super Hits 93.5 Red FM.